2022 പ്രാരംഭ ഞായറാഴ്ച ദൈവശബ്ദം കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആദ്യം പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവം സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വചനം, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 12:2 വായിക്കുന്നത്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. അമേൻ. ഈ സന്ദേശം നിങ്ങൾ കേൾക്കുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം. കാരണം ഒരുപാട് ആശങ്കകൾ ലോകം നമുക്ക് നൽകുന്ന സമയമാണ് സംവത്സരമായി. വർദ്ധിത വീരത്തോടുകൂടി മഹാമാരിയും ഭക്ഷ്യക്ഷാമവും വിലക്കയറ്റവും തീവ്രവാദങ്ങളും രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയും ലോകത്തിലെ ജനത്തോട് പ്രവചിക്കുക, ഇതാ സംഭവിക്കാൻ പോകുന്നു. പക്ഷെ ദൈവത്തിൻ്റെ പൈതലിനോട് ദൈവം ഇന്ന് സംസാരിക്കുന്നു, നീ അതിൻ്റെ നടുവിൽ ഒരു അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ, ആമേൻ. ഇവിടെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വചനമാണ്, പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും ഒക്കെ വിട്ടിറങ്ങിയ ഒരു മനുഷ്യൻ, ഒരു നാടോടി മനുഷ്യനെ പോലെ കൂടും കുടുംബവും ഒന്നും നോക്കാതെ പിതൃഭവനവും ചാർച്ചക്കാരും ഒക്കെ വിട്ട് ദൈവം പറഞ്ഞത് മാത്രം അനുസരിച്ചിറങ്ങിയവൻ, ദൈവം പറയാണ് നീ ഒരു അനുഗ്രഹമാകും. ആമേൻ. ആരാ അനുഗ്രഹമായി തീരുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശം, ദൈവത്തെ അനുസരിക്കുന്നവർ അനുഗ്രഹമാകും. അതിന് പ്രിയപ്പെട്ടവരെ നോക്കിയിട്ട് കാര്യമില്ല. ദൈവത്തെ അനുസരിക്കുമ്പോൾ മറ്റെല്ലാവരും എതിരായി തീർന്നേക്കാം. ദൈവത്തിന് വേണ്ടി മാത്രം നിൽക്കണം, ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ പേര് സമം അനുഗ്രഹമെന്നാണ് ദൈവം പറഞ്ഞത്. നീ അനുഗ്രഹമാകും, നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ദൈവത്തെ അനുസരിക്കുന്നവൻ ഒരു അനുഗ്രഹ വിഷയമാക്കി ദൈവം മാറ്റും. രണ്ടാമത് ആരാ അനുഗ്രഹിക്കപ്പെടുന്നത്? യോശുവയുടെ പുസ്തകത്തിൽ നാം കാണുന്നു. യോശുവയുടെ പുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, 5:9 വാക്യത്തിൽ, ഇസ്രായേൽ ജനത്തിൻ്റെ നിന്ന ദൈവം ഉരുട്ടിക്കളഞ്ഞു. എപ്പോഴാ? ദൈവത്തോട് അവർ ഒരു ഉടമ്പടിയെടുത്ത് തീരുമാനമെടുത്ത് പരിച്ഛേദനേറ്റപ്പോൾ, ദൈവത്തോട് ഉടമ്പടി ചെയ്യുന്നവൻ ദൈവം പറയുന്നു, ഇന്ന് ഞാൻ നിൻ്റെ നിന്ന ഉരുട്ടിക്കളയും. 2022 നമ്മുടെ നിന്നയെ ഉരുട്ടിക്കളയുന്ന സംവത്സരമാണെന്ന് വിശ്വസിക്കേ. അപമാനങ്ങളെ ദൈവം മാന്യതയാക്കി മാറ്റാൻ പോകുകയാണ്, വിശ്വസിക്കുന്നുണ്ടോ? പക്ഷെ ഒരു കാര്യം, ദൈവത്തോട് ഉടമ്പടി എടുക്കണം. അമേൻ. അവർ ഒരു അനുഗ്രഹമായിരിക്കും. അടുത്ത കാര്യം, തനിച്ചു പാർക്കുന്ന ജനം, ജാതികളുടെ ട്രെൻഡിൽ പോകാത്ത ജനം. സംഖ്യാപുസ്തകം 23:8-9 വാക്യങ്ങളെ കാണുന്നു. ബിലയാം ഇസ്രായേൽജനത്തെ ശപിക്കാൻ വരികയാണ്. അവൻ കാണുന്നു, ഇതാ തനിച്ചു പാർക്കുന്ന ജനം. ദൈവം പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും? യഹോവ അനുഗ്രഹിച്ചവനെ ഞാൻ എങ്ങനെ ശപിക്കും? ഇന്ന് പകൽ ഒരു കാര്യം പറയാം, ദൈവത്തിൻ്റെ ആത്മാവിൽ വിളിച്ച് പറയുന്നു, നാം തനിച്ചു പാർക്കുന്ന, ദൈവത്തിന് വേണ്ടി മാറി നിൽക്കുന്ന ഒരു ജനമാണെങ്കിൽ, ലേവിനെ പോലെ മാറി നിൽക്കുന്നവരാണെങ്കിൽ, നമ്മുടെ അനുഗ്രഹം ആർക്കും മറിക്കാൻ പറ്റില്ല. നമ്മെ ആരൊക്കെ ശപിക്കാൻ വന്നാലും അവനും നമ്മെ അനുഗ്രഹിച്ചിട്ട് പോകും. അമേൻ. നീ ഒരു അനുഗ്രഹമാകും, വ്യത്യസ്തനായി നിൽക്കണം. അടുത്ത കാര്യം ദൈവം പറയുന്നത്, 1 പത്രോസിൻ്റെ 3:9 വാക്യത്തിലാണ്, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടത് കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരാകുകയും. അടുത്ത കാര്യം ദൈവം പറയുന്നത്, നിങ്ങളുടെ വാക്കുകൾ അനുഗ്രഹത്തിൻ്റെ വാക്കുകളാകട്ടെ, നിങ്ങളുടെ സംസാരം അനുഗ്രഹമാകട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ അനുഗ്രഹം സംസാരിക്കും, നിങ്ങളുടെ തലമുറയോട് നിങ്ങൾ അനുഗ്രഹം സംസാരിക്കും, നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് നിങ്ങൾ അനുഗ്രഹം സംസാരിക്കും. ശാപവും നാശവും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ലോകമാണ്. ഇവിടെ അനുഗ്രഹം പറയുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുക. കാരണം നീ ഒരു അനുഗ്രഹമാണ്. അനുഗ്രഹിക്കപ്പെട്ടവൻ്റെ നാവിൽ അനുഗ്രഹത്തിൻ്റെ വാക്ക് വരും. അമേൻ. ഹല്ലേലൂയ. ഏറ്റെടുക്ക്. നീ ഒരു അനുഗ്രഹമാണ്. നീ പറയുന്നത് കൊണ്ട് നീയും അനുഗ്രഹിക്കപ്പെടും, കേൾക്കുന്നവനും അനുഗ്രഹിക്കപ്പെടും. അമേൻ. നീ ഒരു അനുഗ്രഹമാകും. സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, ഇവിടുത്തെ ഒരു സാഹചര്യം നമുക്ക് അനുകൂലമായില്ലെങ്കിലും ദൈവം പറയുകയാണ് നീ അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം, യേശു ക്രിസ്തുവിലൂടെ നമ്മെ അനുഗ്രഹിച്ച ദൈവം, നാം ഒരു അനുഗ്രഹമായി മാറാൻ പോകുക. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ ഞായറാഴ്ച, ഈ 2022 ഞങ്ങൾക്ക് ആദ്യ ഞായറാഴ്ച നൽകി, നന്ദി പറയുന്നു. ഞങ്ങളൊരു അനുഗ്രഹമായി മാറുവാൻ, ഈ സംവത്സരത്തിൻ്റെ 364 ദിവസവും ഞങ്ങളൊരു അനുഗ്രഹമായി മാറുവാൻ, ഈ വചനം കേൾക്കുന്ന മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബം, അവരുടെ തലമുറ, അവരുടെ വരുമാന മാർഗങ്ങൾ, അവരായിരിക്കുന്ന ദൈവിക വേലസ്ഥലങ്ങൾ എല്ലാം യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ.
ഒരു അനുഗ്രഹമായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്യൂട്ടിഫുൾ സൺഡേ.